വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 15 വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിചാരണ സദസ്സ് യു ഡി എഫ് കൺവീനർ എം ഹസൻ ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണി സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ, അഴിമതിക്കും ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 15 വൈകിട്ട് 3 മണിക്ക് പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ വിചാരണ സദസ് സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനവിചാരണ സദസ്സിൽ സാമ്പത്തിക കമ്മിറ്റിയുടെ പേരിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മുടക്കിയ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിക്കും. വിചാരണ സദസ് യു ഡി എഫ് കൺവീനർ എം ഹസൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും. വിചാരണ സദസ്സിന്റെ പ്രചരണാർത്ഥം 13 വൈകിട്ട് 4 മണിക്ക് പെരുമ്പം മുതൽ പയ്യന്നൂർ ടൗൺ സ്ക്വയർ വരെ വിളംബര ജാഥ നടത്തും. വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ കെ ജയരാജ്, എം നാരായണൻകുട്ടി, എസ് എ ഷുക്കൂർ ഹാജി, എം ഉമ്മർ, വി പി സുഭാഷ്, കെ വി കൃഷ്ണൻ, പി രത്നാകരൻ, വി കെ പി എസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.